അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫോറിൻ ബോഡി ആസ്പിറേഷൻ ആൻഡ് ബ്രോങ്കോസ്കോപ്പി. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് വളരെ വിശദമായി സംസാരിക്കുന്നത് ഡോക്ടർ ടിങ്കു ജോസഫ്. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പൾമനോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. നമസ്കാരം ഡോക്ടർ, ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫോറിൻ ബോഡി ആസ്പിറേഷൻ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ പലപ്പോഴും ചെറിയ മുട്ടായിയോ അല്ലെങ്കിൽ കുരുവോ ഒക്കെ കഴിച്ചതിന് ശേഷം അത് ശ്വാസകോശത്തിലേക്ക് പോവുകയും അവിടെ തടസ്സങ്ങളുണ്ടാകുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ഫോറിൻ ബോഡി ആസ്പിറേഷൻ. സാധാരണ ഇങ്ങനെ കുട്ടികളിലാണ് വളരെ കോമൺ, പക്ഷേ അഡൾട്ടിലും ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെ ഫോറിൻ ബോഡി നമ്മളെ ശ്വാസകോശത്തിലേക്ക് പോകുന്നത്, എന്തൊക്കെ തരം ഫോറിൻ ബോഡീസൊക്കെ സാധാരണ കാണുന്നത്? ചെറിയ കുട്ടികൾ, അതായത് ഒരു 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഫോറിൻ ബോഡി ആസ്പിറേഷൻ കാണുന്നത്. അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം വേണമെങ്കിൽ ലങ്സിനകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും. അതെ, അതിൽ കൂടുതലും കുട്ടികളിലാണ് കാണുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് കപ്പലണ്ടി കഷ്ണം, അതല്ലെങ്കിൽ കടല, അതല്ലെങ്കിൽ ഗ്രാമ്പു, അതല്ലെങ്കിൽ പിള്ളേർ കളിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, വിസിൽ, കളിപ്പാട്ടത്തിൻ്റെ ഒരു പീസ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ലങ്സിനകത്ത് പോയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ പിള്ളേരിൽ പല്ല് വിടാറായ വിട്ടുപോകാണ്ടിരിക്കുന്ന പല്ല് പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ എങ്ങാനും അത് ലങ്സിലേക്ക് പോയിട്ട്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ശ്വാസകോശത്തിനകത്ത് നമുക്ക് ചെറിയ ഇതേപോലെ കടലയോ അല്ലെങ്കിൽ പല്ലൊക്കെ പോയാൽ എന്താ കുഴപ്പമുണ്ടാകുക ശ്വാസകോശത്തിനകത്ത് ഈ സാധനം എത്തിയാൽ? സാധാരണഗതിയിൽ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ, അതായത് കുട്ടിയുടെ അമ്മയോ അച്ഛനോ വിചാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇത് ലങ്സിനകത്തേക്കാണോ പോയത് അതോ വയറ്റിനകത്തേക്കാണോ പോയതെന്നതിനെ കുറിച്ചൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് പോയതിന് ശേഷം ലങ്സിനകത്തേക്ക് ആണ് പോയതെങ്കിൽ കുട്ടിക്ക് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചെറുതായിട്ട് ചുമ വരാം. ഒരു ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് ശ്വാസമുട്ട്, കഫക്കെട്ട്, ഇത് ദിവസം കൂടുന്തോറും പിന്നെ അത് ന്യൂമോണിയ കോംപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതായത് ഒരു പനി വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ന്യൂമോണിയായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പലപ്പോഴും ഇത് ചോദിക്കുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ പല അച്ഛനമ്മമാർക്കും വളരെ ഇങ്ങനെ കുട്ടി എന്തോ വായിലിട്ടു ഇറങ്ങിപ്പോയി ശ്വാസകോശത്ത് പോയാൽ വലിയ അപകടം ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലേ? അതെ, പേടിക്കേണ്ട എപ്പോഴാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകുന്ന വസ്തുവിൻ്റെ അളവ് കൂടുതലാണ്. വളരെ വലിയ സാധനങ്ങൾ, വലിയ സാധനമാണ് പോകുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കടലേക്ക് പോകാൻ ചിലപ്പം 3-4 കടല പോവുകയാണ് വിചാരിക്കുക. അതേപോലെ 2 ലങ്സ് ഉണ്ട് നമുക്ക്, വലതുവശത്തെ ലങ്സ് ഉണ്ട്, ഇടതുവശത്തെ ലങ്സ് ഉണ്ട്. ഒരു ലങ്സിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ ലങ്സിൻ്റെ ചെറിയ അറകളിലേക്ക് എത്തുന്ന ഒരു ഫോറിൻ ബോഡി ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും. അതായത് 1-2 ദിവസം ഇരുന്നാലും വലിയ കുഴപ്പം ഉണ്ടാവില്ല. നേരെ മറിച്ച് പോകുന്ന വസ്തുവിൻ്റെ സൈസ് കൂടുതലാണ്, അതല്ലെങ്കിൽ നേരെ മറിച്ച് 2 ലങ്സിലേക്കും പോവുകയാണെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസമുട്ടും, അതായത് ശ്വാസ തടസ്സവും, ചില സമയങ്ങളിൽ ഒരു അപസ്മാരം പോലെ വരാനും ഉള്ള ഒരു ചാൻസും കൂടുതലാണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ വളരെ സ്പീഡിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും ഇതേപോലെ ഇറങ്ങിപ്പോയി പലരും മരണം വരെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ അളവിലുള്ള സാധനങ്ങളാണെങ്കിൽ ടോട്ടലി ലങ്സ് തടസ്സപ്പെടുത്താനും ശ്വാസമുട്ടലുണ്ടാകാനും പറ്റും അല്ലേ? അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ രോഗി അല്ലെങ്കിൽ ഈ കുട്ടിയെ അല്ലെങ്കിൽ അഡൽട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു, അതെങ്ങനെയാണ് ഈ ലങ്സിനകത്ത് പോയ സാധനം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്? ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മിക്കവാറും അവർ പറയുന്നത് ഭക്ഷണം കഴിച്ചപ്പം എന്തോ ഉള്ളിൽ പോയി, എനിക്കൊരു സംശയമുണ്ട്, അത് ലങ്സിലാണോ വയറ്റിലാണോ ഡോക്ടറെ ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു വരും. അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ, അതായത് പോയി ഉടനെ വരും. ചില ആൾക്കാർ പോയതിന് ശേഷം ഒരു സംശയം ഉണ്ട് അവർക്ക് ഉള്ളിലാണോ പോയെന്നുള്ളത്, 2 ദിവസം കഴിയുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുമ, പനി, ശ്വാസമുട്ടൊക്കെ ആയിട്ട് വരും. ഇങ്ങനെ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു എക്സ്റേ എടുക്കും. എക്സ്റേയിൽ സാധാരണ കാണുന്നത് മെറ്റാലിക് വസ്തുക്കൾ, അതായത് ഇരുമ്പിൻ്റെ അംശമുള്ള വസ്തുക്കളാണെങ്കിൽ നമുക്ക് എക്സ്റേയിൽ തെളിഞ്ഞ് കാണാം. നേരെ മറിച്ച് ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് കപ്പലണ്ടി മുതലായ വസ്തുക്കളൊക്കെ എക്സ്റേയിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എക്സ്റേയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പം ഇതവിടെ അടഞ്ഞു നിന്നിട്ട് ഒരു ലങ്സ് ചുരുങ്ങിപ്പോകും, മറ്റേ ലങ്സ് ഒരുപാട് വികസിച്ച് വരുന്നതും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെന്നുള്ളത്. ചില വസ്തുക്കൾ കണ്ടുപിടിക്കണമെങ്കിൽ CT scan ഉപയോഗിച്ചും നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ അമൃതയിൽ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുത്തതിന് ശേഷം CT scan ആയിട്ട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാറില്ല. റേഡിയേഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പിക് പ്രൊസീജർ, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ്, ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജറാണ്. ഒരു ചെറിയൊരു ഒരു പേനയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയൊരു ട്യൂബ്,
ആ ട്യൂബ് മൂക്കിക്കൂടെയോ വായക്കൂടെയോ ലങ്സിനകത്തേക്ക് കടത്തി വിട്ടിട്ട് നമുക്ക് ടി വിയിൽ, അതായത് ഒരു മോണിറ്ററിൽ കാണാൻ പറ്റും, അതിനകത്ത് ലങ്സിൻ്റെ ഉൾഭാഗം മൊത്തം കാണാൻ പറ്റും. അതായത് ലങ്സിന് വലതുവശത്തും ഇടതുവശത്തായിട്ട് ഒരുപാട് അറകളുണ്ട്. അപ്പോൾ എല്ലാ അറകളിലും ഈ എൻഡോസ്കോപ്പ് ഉള്ളിൽ പോയി നോക്കും, എന്തെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ട്, ഇതേപോലെ കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കും. അതെ, പിന്നെ അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, എന്താണ്, എങ്ങനെയാണ് വലിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്? സാധാരണഗതിയിൽ പിള്ളേര കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ചെറുതായിട്ട് മയക്കം കൊടുക്കേണ്ടി വരും. പ്രായമുള്ള ആൾക്കാരിലാണെങ്കിൽ അവർ ഒരു പരിധിവരെ ഇത് ചെയ്യാനായിട്ട് കോഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ തൊണ്ടയിൽ ചെറുതായിട്ട് ഒരു അനസ്തീഷ കൊടുത്തതിന് ശേഷം ചെയ്യാൻ പറ്റും. പിള്ളേരാണെങ്കിൽ അവർക്ക് മിക്കവാർക്കും ഒരു ചെറിയൊരു അനസ്തീഷ കൊടുക്കേണ്ടി വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് മിക്കവാറും അത് ചെയ്യുന്നത്. അത് രണ്ട് തരത്തിലുള്ള എൻഡോസ്കോപ്പ് ഉണ്ട്. അതായത് ഒന്ന് ഒരു ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ബ്രോങ്കോസ്കോപ്പും, വളയ്ക്കാനും തിരിക്കാനും എളുപ്പമാണ് അത്. നേരെ മറിച്ച് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് റിജിഡ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, ഒരു ഇരുമ്പ് മൂലം ഉണ്ടാക്കിക്കുന്ന ഒരു വസ്തുവാണത്. അപ്പോൾ കുട്ടികളിലും അതേപോലെ പ്രായമായ ആൾക്കാരിലും ദിവസം കൂടുതലായ ഒരു ഫോറിൻ ബോഡി, അതായത് മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മാസങ്ങളായ ഒരു ഫോറിൻ ബോഡി ആണെങ്കിൽ അത് അതിനകത്ത് ചെന്നിട്ട് അടഞ്ഞിരുന്നിട്ട് ആ ലങ്സിൻ്റെ ചുറ്റുവട്ടത്ത് നീർക്കെട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോറിൻ ബോഡി ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിനകത്ത് എടുക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ഫോറിൻ ബോഡിക്കാണ് ഈ റിജിഡ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ വസ്തു ഉപയോഗിക്കുന്നത്. അത് ഉള്ളിൽ പോയിട്ട് അതിനകത്തോടെ പല ഫോർസെപ്സ് കത്രിക പോലുള്ള വസ്തുക്കൾ ഇട്ടിട്ട് അതിനെ നമ്മൾ മുറിച്ച് അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കും പുറത്തേക്ക്. പലപ്പോഴും പിന്നൊക്കെ കുട്ടികൾ വിഴുങ്ങി ഇങ്ങനെ ശ്വാസകോശത്ത് പോകാറുണ്ട്. അപ്പോൾ പലരും പേടിക്കുന്ന ഈ പിന്ന് ശ്വാസകോശത്ത് പോയി അതിലൂടെ രക്തക്കൊള്ളിലൂടെ കയറി ഹാർട്ടിലൂടെ കയറി എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന പല വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പിന്ന് കയറിയാൽ, ഇപ്പോൾ സൂചി കയറിയാൽ ലങ്സിൽ എന്താണ് സംഭവിക്കുക? ഈ ഫോറിൻ ബോഡികളിൽ വെച്ചിട്ട് ഷാർപ്പായിട്ടുള്ള, അതായത് ഇപ്പം പിന്ന് അത് അതല്ലെങ്കിൽ വേറെ ഇരുമ്പിൻ്റെ വസ്തുക്കളൊക്കെ ഷാർപ്പായ എൻ്റെ ലങ്സിനകത്ത് കയറിയിട്ട് ലങ്സിൻ്റെ പല അറകളിലും കുത്തി നിന്ന് അവിടെ പങ്ക്ചർ ചെയ്തിട്ട് ന്യൂമോത്തറാക്സ്, അതായത് ലങ്സിൽ നിന്ന് കാറ്റ് പുറത്ത് ലീക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസംമുട്ട് കൂടുകയും അതേപോലെ കുട്ടി പെട്ടെന്ന് തളർന്ന് വീഴാനുള്ള ഒരു ചാൻസും ഉണ്ട്. വളരെ ചെറുതാണെങ്കിൽ പോലും അതിന് ശ്വാസകോശത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വളരെ അതേപോലെ തന്നെ ഇത് നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സും വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇത് എടുക്കുന്ന സമയത്ത് ഇത് പിന്നിൻ്റെ ഷാർപ്പായിട്ടുള്ള എൻഡ് എവിടെയും കുത്താൻ പാടില്ല. ഓക്കെ, കുത്തിക്കഴിഞ്ഞാൽ ന്യൂമോത്തോറാക്സ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ആസ്പിറേഷനെ പറ്റി ഡോക്ടർ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി പലരും ശ്രദ്ധിക്കും, പലരും ഹോസ്പിറ്റലിൽ വരും. ചിലപ്പോഴൊന്നും ഒരിക്കലും അവർ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടുണ്ടാവില്ല എങ്ങനെ ഒരു സാധനം ആസ്പിറേറ്റ് ചെയ്ത്, എന്തോ പെട്ടെന്ന് ചുമച്ചു, അത് കഴിഞ്ഞ് അവരതിന് നോട്ടീസ് ചെയ്യില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ആയിട്ട് രോഗി വരാറുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിനൊരു ഉദാഹരണമായിട്ട് തരുവാണെങ്കിൽ, രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു രോഗി വന്നു, ഡോക്ടറെ ഞാൻ മൂന്ന് ആശുപത്രികളിൽ പോയി, എനിക്ക് ന്യൂമോണിയ ആണ്. ഓക്കെ, ന്യൂമോണിയ മാറുന്നില്ല, അതായത് നോൺ റിസോൾവിങ്, ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു മാറുന്നില്ല, കഫം പരിശോധിച്ച് നോക്കി കഫത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു ബാക്ടീരിയ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉള്ളി ഭക്ഷണം കഴിച്ചപ്പോൾ എന്തെങ്കിലും തടഞ്ഞുള്ളതിന് പോയിട്ടുണ്ടോ എന്നൊക്കെ. പുള്ളിക്കൊരു ധാരണയില്ല, അതിനെക്കുറിച്ച് ഓർമ്മയില്ല. ഞാനൊരു എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പം ലങ്സിൻ്റെ വലതുവശത്തെ ലങ്സിനകത്ത് താഴ്ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് പഴുപ്പ് അടിഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു. ആ പഴുപ്പെല്ലാം നമ്മൾ പുറത്തെടുത്തു. പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ ഒരു സാധനം തടഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു. അതൊരു ബോണായിരുന്നു, ഒരു ചിക്കൻ്റെ എല്ലായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു. കാരണം ഏകദേശം ഒരു അഞ്ചെട്ട് മാസം തറമ്പേങ്ങളുടെ ഉള്ളിൽ പോയേക്കുന്നതാണ്. അപ്പോൾ അത് തറഞ്ഞിരുന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിന്ന് പോലെ ഇതിൻ്റെ ഷാർപ്പായിട്ട് എൻ്റെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ലങ്സ് കീറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധയോടെ നമ്മളത് പുറത്തെടുത്തു. പുറത്തെടുത്തതിന് ശേഷം ഞാനിത് പേഷ്യൻറ്റിനെ കാണിച്ചു നോക്കി. കാണിച്ചു നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു എട്ട് മാസം മുമ്പ് ചിക്കൻ കറി കഴിച്ചപ്പം ഒരു ചെറിയൊരു പീസ് ഉള്ളി പോയായിട്ട് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഓർമ്മയില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആ സംശയങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അൺറിസോൾവിങ് ആയിട്ട് അല്ലെങ്കിൽ നോൺ റിസോൾവിങ് ആയിട്ടുള്ള ന്യൂമോണിയ, ലങ്സിനകത്തുള്ള ഇൻഫെക്ഷൻ, അത് ഇങ്ങനെയുള്ള ആസ്പിറേഷൻ കൊണ്ടാവാനുള്ള സാധ്യത കൂടുതലും കുട്ടികളിൽ, അതായത് കുട്ടികളിൽ അവർ ശ്രദ്ധിക്കില്ല. ഈ വലതുവശത്തെ ലങ്സിൽ ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഫോറിൻ ബോഡി അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ കൂടുതലായിട്ടും പോകുന്നത്. അതിനകത്ത് തന്നെ വലതുവശത്ത് മൂന്ന് അറകളിലുണ്ട്. അതിനകത്ത് അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ് എന്ന് പറഞ്ഞാൽ മൂന്ന് അറകളാണ്. അപ്പം അതിനകത്ത് ഈ മിഡിൽ ലോബിനകത്ത് ന്യൂമോണിയ മാറാണ്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ കുട്ടികളിൽ എന്തെങ്കിലും ഉള്ളിൽ പോയതായിട്ട് സംശയിക്കേണ്ടി വരും. ഡോക്ടർ നേരത്തെ ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തുമ്മിയ സമയത്ത് എന്തോ മൂക്കിനകത്ത് പോയതും കാണാതാവുകയും ചെയ്തു. അത് ബ്രോങ്കോസ്കോപ്പി ചെയ്തതിനെ പറ്റി കേട്ടിട്ട് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഏകദേശം ഒരു രണ്ടര വർഷം മുമ്പാണ് ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി
ഇതേപോലെ തന്നെ അലർജി ഉണ്ട്, മൂക്ക് ചൊറിയുന്ന അതല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് തുമ്മലുള്ളൊരു ഒരു അലർജി ഉള്ളൊരു കുട്ടിയാണ്. ഈ കുട്ടി ഒരുപാട് തുമ്മിയിപ്പം മൂക്കുത്തി ഉണ്ടായിരുന്നു, മൂക്കുത്തിയുടെ സ്റ്റഡ് അത് തുമ്മിയിപ്പം അത് തെറിച്ചു പോയി. ഓക്കെ. എന്നിട്ട് ശ്വാസം മുട്ടാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഒരു സംശയം, ഇത് ലങ്സിനകത്താണോ പോയേക്കുന്നത് അതോ വിഴുങ്ങിപ്പോയേക്കാണോ അതോ എവിടെയും തെറിച്ചു പോയോ അറിയില്ല. എക്സ്റേ എടുത്തപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റാലിക് ആയുള്ള വസ്തു ആയതുകൊണ്ട് സ്വർണ്ണം ആയതുകൊണ്ട് നമുക്ക് എക്സ്റേയിൽ ചെറിയൊരു തരി പോലെ താഴെ കിട്ടുന്നുണ്ട്. അത് പക്ഷെ പോയിട്ടൊരു മൂന്നാലഞ്ച് ദിവസമായിരുന്നു. ഓക്കെ. അപ്പം എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ലങ്സിൻ്റെ ഏറ്റവും അറ്റത്ത്, വലതുവശത്ത് ലങ്സിൻ്റെ ഏറ്റവും പെരിഫറലായിട്ടാണ് അത് കണ്ടത്. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ വേറെ രണ്ടുമൂന്ന് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എടുത്തു. അപ്പം പറഞ്ഞു വരുന്നത് വെച്ചാൽ അലർജിയുള്ള ആൾക്കാരിൽ ഇങ്ങനത്തെ വസ്തുക്കൾ മൂക്കിലിടുന്നതുകൊണ്ട് ഒന്ന് അലർജി കൂടും, കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ മരുന്നെടുത്താലും ഇതുകൊണ്ട് തന്നെ ഈ മൂക്കിലുള്ള ഇറിറ്റേഷൻ കാരണം അലർജി വിട്ട് മാറാണ്ട് നിൽക്കും. അതേപോലെ തന്നെ റെയറായിട്ട് ഇങ്ങനത്തെ ഒരു ചാൻസ്, ഒരു പ്രശ്നത്തിന് ഇടയാക്കാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഇങ്ങനെ ബ്രോങ്കോസ്കോപ്പിലൂടെ നമുക്ക് ഫോറിൻ ബോഡി നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ഫോറിൻ ബോഡി എടുക്കാൻ എത്ര സമയം വേണ്ടി വരും? അതിന് അനസ്തീഷ്യയുടെ ആവശ്യമുണ്ടോ? എപ്പോൾ ഈ രോഗിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത് കുട്ടികളിലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആൾക്കാരെ പോലെ കുട്ടികൾ കിടന്നു തരില്ല ഇത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഒരു സെഡേഷൻ കൊടുക്കും. ചെറിയ ഫോറിൻ ബോഡിയാണ്, ഒരു ദിവസത്തിൽ കുറവാണ് പോയിട്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രൊസീജിയർ തീർത്ത് ഇറങ്ങി വരാൻ പറ്റും. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് ഉള്ളിലിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് സമയം കൂടുതലായിരിക്കാം. നേരെ മറിച്ച് പ്രൊസീജിയറിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ, കുട്ടികളല്ല വലിയ ആൾക്കാരായാലും നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് വേണ്ടും ചെയ്യാനായിട്ട്. അതല്ല സാധാരണ ഒരു ഒരു ഇത് ഒരു കടല കപ്പലെങ്കിലും പോയി 1-2 മണിക്കൂറുള്ള നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ വലിയ ആൾക്കാർക്ക് നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററല്ല നമ്മുടെ ഒരു OPയുടെ അടുത്തുള്ള ഒരു എൻഡോസ്കോപ്പിക് റൂമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അമൃതയിൽ 24 hours ഈ ബ്രോങ്കോസ്കോപ്പിക് ഫെസിലിറ്റി അല്ലെങ്കിൽ ഫോറിൻ ബോഡിയൊക്കെ എപ്പോൾ വേണോ പോകാമല്ലോ, രാത്രി വേണോ പോകാം, അപ്പോൾ അവൈലബിൾ ആണോ? അമൃതയിൽ 24 hours ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഞങ്ങൾ 2-3 ഡോക്ടേഴ്സ് അടക്കുന്ന ഒരു ടീമാണ്. ഇനി അഥവാ ഞാൻ ലീവാണെങ്കിൽ വേറൊരു ഡോക്ടറോ ആരെങ്കിലും ഉണ്ടാവും. അപ്പം സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രോങ്കോസ്കോപ്പിനെ പറ്റി കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാം. ഈ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്ന ഈ വസ്തു അല്ലെങ്കിൽ ഈ ഒരു എക്യുപ്മെൻറ്റ് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഈ ഫോറിൻ ബോഡിയെ പറ്റി ഡോക്ടർ വളരെ വിശദമായി തന്നെ സംസാരിച്ചു, മറ്റെന്തെല്ലാം കാര്യത്തിന് വേണ്ടി ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബ്രോങ്കോസ്കോപ്പ്, ഇപ്പോൾ ഒരു ന്യൂമോണിയ വന്നു, കഫം പരിശോധിച്ചാലാണ് നമുക്ക് സാധാരണഗതിയിൽ എന്ത് ബാക്ടീരിയ എന്നറിയുന്നത്, എന്താണെന്നറിയുന്നത്. നേരെ മറിച്ച് കഫം ശരിക്കും വരുന്നില്ല, അതല്ലെങ്കിൽ 100% നമുക്ക് ഇന്ന ബാക്ടീരിയ ആണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു ബ്രോങ്കോസ്കോപ്പ് ചെയ്തിട്ട് അതിനകത്തുനിന്നുള്ള ആ ന്യൂമോണിയ വന്ന ഭാഗത്തു നിന്ന് കഫം വലിച്ചെടുത്ത് ടെസ്റ്റിന് വിടുന്ന ഒരു ബാൽ അല്ലെങ്കിൽ ബ്രോങ്കോ ആൽവിളർ ലവാസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടാണ്ട് ചുമച്ച് ബ്ലഡ് വരിക ലങ്സിൽ നിന്ന്. അപ്പം ഏത് സ്ഥലത്തുനിന്നാണ് ബ്ലഡ് വരുന്നത്, എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാണ്ട് ക്യാൻസറിൻ്റെ ഒരു സസ്പീഷനായിട്ട് വരുന്ന ആൾക്കാരിൽ ലങ്സിലൊരു മുഴ കണ്ടു, ആ മുഴ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതുകൊണ്ട് രോഗിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്ത് പ്രൊസീജിയറിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, അതായത് ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയേഴ്സ് 2 types നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഫം ടെസ്റ്റ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഒരു ട്യൂമർ കണ്ടു, ആ ട്യൂമർ ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ഈ പ്രൊസീജിയേഴ്സൊക്കെ സാധാരണ ഒരു 15-20 മിനിറ്റ് എടുക്കുള്ളൂ. ഒരു സെഡേഷൻ വിട്ട് മാറി പേഷ്യൻറ്റിൻ്റെ 1 മണിക്കൂറിൽ വീട്ടിൽ പോകാൻ പറ്റും. നേരെ മറിച്ച് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ ഗണത്തിൽ വരുന്നത്, അത് നമ്മൾക്ക് ശ്വാസം എടുക്കുന്ന ട്യൂബിൽ വലിയൊരു ട്യൂമർ ഉണ്ട്, ആ ട്യൂമർ നമുക്ക് എൻഡോസ്കോപ്പ് വഴി പുറത്തെടുക്കണം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തടഞ്ഞിരിക്കുന്ന ഒരു ഫോറിൻ ബോഡി അത് പുറത്തെടുക്കണം. അങ്ങനത്തെ ഒരു പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും, ചിലപ്പം 1-2 മണിക്കൂർ എടുത്തേക്കാം. പ്രൊസീജിയർ കഴിഞ്ഞ് മിക്കവാറും 24 hours അല്ലെങ്കിൽ 48 hours പേഷ്യൻറ്റ് വീട്ടിൽ പോകാൻ പറ്റുന്നു. ഓക്കെ. വേറെ വലിയ കോംപ്ലിക്കേഷൻ വല്ലപ്പോഴും ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. നമുക്ക് കൂടുതലും കോംപ്ലിക്കേഷൻ വരുന്നത് ശ്വാസം എടുക്കുന്ന മെയിൻ ട്യൂബിനകത്ത് വലിയ ട്യൂമറുകൾ, അതായത് ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലുള്ള ട്യൂമറൊക്കെ എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇതുവരെ എൻ്റെ അറിവില്ല അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷൻ വന്നിട്ട്. ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിയെ പറ്റിയും റിജിഡ് ബ്രോങ്കോസ്കോപ്പിയെ പറ്റിയും പറഞ്ഞു. ഫോറിൻ ബോഡി റിമൂവലിൽ കുട്ടികളിൽ റിജിഡാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. റിജിഡ് ബ്രോങ്കോസ്കോപ്പി മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ?
റിജിഡ് ബ്രോങ്കോസ്കോപ്പി നിലവിൽ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ട്യൂമർ എടുക്കാനായിട്ടും അതേപോലെ തന്നെ ഈ ഫോറിൻ ബോഡി എടുക്കാനായിട്ടും ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാണ്ട് ശ്വാസം എടുക്കുന്ന ട്യൂബ് വികസിക്കാണ്ടിരിക്കുക, അതായത് ചില ആൾക്കാരിൽ നമ്മൾക്ക് ശ്വാസം എടുക്കുന്ന ട്യൂബ്, ഈ ട്യൂബ് ചുരുങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്യൂമർ ശ്വാസം എടുക്കുന്ന ട്യൂബിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ലങ്സിൻ്റെ പുറത്തുനിന്നൊരു ട്യൂമർ ലങ്സിനകത്ത് കംപ്രസ് ചെയ്യുകയാണെന്ന് ട്യൂബിനെ കംപ്രസ് ചെയ്യുകയാണ് നമുക്ക് ആ ട്യൂബ് വികസിപ്പിച്ച് കൊടുക്കാനായിട്ടുള്ള സ്റ്റെൻറ്റ്, അതായത് കുഴൽ പോലെ ഒരു വസ്തു, അതിനകത്തേക്ക് ഇടുന്നതും ഈ റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ കൂടിയാണ്. റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, അമൃതയിൽ അത് വളരെ വ്യാപകമായി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ എന്തെല്ലാം അതിൻ്റെ പ്രത്യേകതകളൊന്ന് വിശദീകരിക്കാം. ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ റിജിഡ് ബ്രോങ്കോസ്കോപ്പി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുഴുവൻ അനസ്തേഷ്യ കൊടുത്ത് സെഡേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട നല്ലൊരു ടീം വേണം, അതായത് ഒരു അഡീക്വേറ്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്കില്ലുള്ള ഒരു റിജിഡ് ബ്രോങ്കോസ്കോപ്പിക് ഇന്റർവെൻഷൻ പൾമണോളജിസ്റ്റ് വേണം. മയക്കം കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കാർഡിയക് അനസ്തേഷ്യ ടീം വേണം, അതായത് ഹാർട്ടിലും ലങ്സിലും കൊടുക്കുന്ന അനസ്തേഷ്യ ആയതുകൊണ്ട് അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അനസ്തെറ്റിസ്റ്റ് വേണം, അതേപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ വേണം. അമൃതയിൽ ഏകദേശം ഒരു 5 വർഷം മുമ്പാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഏകദേശം ഒരു 400-ഓളം കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻഡോബ്രോങ്കിയൽ ബയോപ്സി എന്ന് പറയുന്നത് ഇപ്പം വളരെ വ്യാപകമായി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എൻഡോബ്രോങ്കിയൽ ബയോപ്സി സാധാരണ ഈ ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലങ്സിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഫോർസെപ്സ് ഉപയോഗിച്ച് വായിക്കൂടെയോ മൂക്കിക്കൂടെയോ ഒരു 15 മിനിറ്റ് എടുക്കുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ് നമുക്ക് ഒരു പാത്തോളജിക്കൽ ഒരു ഡയഗ്നോസ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ട്യൂമറിനൊക്കെ വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ട്യൂമറിന് വേണ്ടി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ന്യൂമോണിയ, ന്യൂമോണിയയുടെ കാരണം എന്താണെന്ന് അറിയില്ല, നമ്മൾ കഫം പരിശോധിക്കാൻ വിട്ടു, കഫത്തിനകത്തു നിന്ന് നമുക്കൊരു ഡയഗ്നോസും കിട്ടുന്നില്ല, വേറെ എന്തെങ്കിലും ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പല അസുഖങ്ങളും ബ്രോങ്കോസ്കോപ്പ് ഉപയോഗിക്കാം, പക്ഷേ ടി ബി നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ടി ബിയിൽ ഈ ബ്രോങ്കോസ്കോപ്പിൻ്റെ അതിൻ്റെ ഒരു റോൾ എന്താണ്? സാധാരണഗതിയിൽ ടി ബി, അതായത് പല സ്ഥലങ്ങളിൽ ട്യൂബർക്കുലോസ് വരാം, അതായത് ഒരാളുടെ മുടിയിലും നഖത്തിലും ഒഴിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വേണമെങ്കിൽ ടി ബി വരാം. അതെ. അതിനകത്ത് ലങ്സിൽ വരുന്ന ടി ബി അഥവാ പൾമണറി ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയിൽ സാധാരണഗതിയിൽ നമ്മൾ കഫം പരിശോധിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നേരെ മറിച്ച് കഫത്തിനകത്ത് ടി ബിയുടെ അണുക്കൾ കാണുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒരു ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ഈ ന്യൂമോണിയ കാണുന്ന സ്ഥലത്തുനിന്ന് കഫം വലിച്ചെടുത്ത് ടെസ്റ്റിന് വിടുക എന്നുള്ളത്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ടി ബി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. നേരെ മറിച്ച് ചില ആൾക്കാരിൽ സാധാരണഗതിയിൽ ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് 6 മാസം വരെയാണ്. അപ്പോൾ 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ചില ആൾക്കാർക്ക് ടി ബിയുടെ അസുഖം മാറാം, പക്ഷേ ടി ബി മാറിയതിന് ശേഷം കോംപ്ലിക്കേഷൻസ്, അതായത് ലങ്സിന് ഡാമേജ് ഉണ്ടാക്കാം, ലങ്സിൽ നിന്ന് ക്യാവിറ്റി പല സ്ഥലങ്ങളിൽ തുടങ്ങുകളും വേണ്ടിയിട്ട് അവിടുന്ന് ബ്ലഡ് വരാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ നമുക്ക് ഈ എൻഡോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ വളരെ വിശദമായി തന്നെ ഫോറിൻ ബോഡി ആസ്പിറേഷൻ, അതായത് മറ്റു വസ്തുക്കൾ ലങ്സിനകത്ത് പോയി തടയുന്ന അതിൻ്റെ കുഴപ്പങ്ങൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം, ബ്രോങ്കോസ്കോപ്പ് എന്താണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ഡോക്ടർ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു. നന്ദിയുണ്ട്. ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെ കോമൺ ആണ്, പക്ഷേ പലപ്പോഴും വലിയ ആൾക്കാരിലും അത് കോമൺ ആണ്. ഉടനെ തന്നെ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും ശ്വാസം മുട്ടലായി വരാം, വളരെ ലേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളായി വരാം. ഈ ഫോറിൻ ബോഡി ആസ്പിറേഷനെ പറ്റിയും അത് തിരിച്ചെടുക്കുന്ന രീതിയെപ്പറ്റും ബ്രോങ്കോസ്കോപ്പിനെ പറ്റിയും എല്ലാം വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച ഡോക്ടർ ടിങ്കു ജോസഫ്, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പൾമനോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.